Hi all, welcome back to my channel. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുവാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കോവിഡിന്റെ ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഗവൺമെന്റിന്റെ ഒരു വെബ് പേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പൊതുവെ നമ്മൾ ഒരാൾക്ക് കോവിഡോ വേറെ എന്ത് രോഗമോ ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും രോഗം വരുമ്പോഴേക്കും നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകും, അവിടെ ബെഡില്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ മാറി മാറി പോയി ആ രോഗിയുടെ വിലപ്പെട്ട സമയമായിരിക്കും നഷ്ടമാവുക. പക്ഷേ ഈ പോർട്ടൽ നിങ്ങൾ യൂസ് ചെയ്താൽ നമുക്കറിയാം നമ്മുടെ അടുത്ത് ഏതൊക്കെ ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ ICU അവൈലബിൾ ആണോ, ബെഡ് വേക്കൻ്റ് ആണോ, എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. ഏതൊക്കെ ഹോസ്പിറ്റൽ അവൈലബിളാണ് അതനുസരിച്ച് നമ്മൾ പോയാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ വെബ് പേജ്. നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലെ ഹോസ്പിറ്റലുകളാണ് നമ്മൾ നോക്കുന്നത്, ആ ഡിസ്ട്രിക്റ്റ് ഇവിടെ കൊടുക്കാം. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആണോ, കോവിഡ് ഹോസ്പിറ്റലാണോ, കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആണോ, എങ്ങനത്തെ ഹോസ്പിറ്റലാണ് നമ്മൾ തിരക്കുന്നത്, അത് വേണ്ട കാറ്റഗറി നമുക്കൊന്നെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓൾ കൊടുത്താൽ മതി. നമുക്ക് സെലക്ട് ചെയ്യുമ്പം എല്ലാം കിട്ടിക്കോളും. കോവിഡാണ് മെയിൻ ഫോക്കസ് എങ്കിൽ കോവിഡ് ഇൻഫ്രാസ്ട്രക്ചർ ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ നമ്മൾ നോക്കുന്നത്, അത് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓൾ കൊടുത്താൽ മതി. ഗവൺമെൻറ്റും പ്രൈവറ്റുമായിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഗെറ്റ് സ്റ്റാറ്റസ് ഓഫ് വേക്കൻസി സെലക്ട് ചെയ്യുമ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ കാറ്റഗറിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം കോട്ടയം ഡിസ്ട്രിക്റ്റിൽ 95 ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്ത് നോക്കുക എങ്കിൽ ആ 95 ഹോസ്പിറ്റൽസിൻ്റെ ഡീറ്റെയിൽസ് കാണാം. കണ്ടോ, നമ്മളിപ്പോൾ ആ പ്ലസ് ആയി നമ്മൾ പ്രസ് ചെയ്യുമ്പം ആ ഹോസ്പിറ്റലിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇപ്പം അതുപോലെ തന്നെ ഞാനിപ്പം ടോട്ടൽ ബെഡ്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, ടോട്ടൽ ബെഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ അംല മേഴ്സി ഹോമിൽ നോക്കുമ്പം വേക്കൻ്റ് അല്ല, ആ കൂടി വേക്കൻ്റ് ആയിട്ടുള്ള വാർഡ് ബെഡ്സ് ആണ് 6 എണ്ണം. ഓക്കെ, അതുപോലെ തന്നെ ഞാനിപ്പം വേറെ നോക്കുക, അതായത് ഞാനിപ്പം ICU നോക്കുക. ICU നോക്കുമ്പം 13 എണ്ണേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് നമ്മളൊന്ന് സോർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നോക്കുമ്പോൾ മനസ്സിലാവും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് 13 ICU വേക്കൻ്റ് അവൈലബിളാണ്. അപ്പോൾ അവിടെ പോകണം. ഓക്കെ, അപ്പോൾ അത് അപ്പോൾ ICU വേണ്ടെങ്കിൽ ഇപ്പോൾ കോട്ടയത്താണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണം, അവിടെ അവൈലബിൾ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഓരോ നമുക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ അടുത്തത് സെലക്ട് ചെയ്യാൻ പോകണം നോൺ ICU ബെഡ് വിത്ത് ഓക്സിജൻ സപ്ലൈ. ഓക്കെ, നോൺ ICU ബെഡ്സ് വിത്ത് ഓക്സിജൻ സപ്ലൈ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 65 അങ്ങനത്തെ ബെഡുണ്ട്. ഓക്കെ, അത് ഞാൻ സോർട്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് 42 ബെഡ് അവൈലബിളാണ്. അങ്ങനെ നമുക്ക് ഓരോ അവൈലബിലിറ്റി ബേസിസ് നമുക്കവിടെ പോകാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്ത വെബ് പേജാണ്. ഇതും മൊബൈൽ ഓപ്പൺ ചെയ്ത് മുമ്പ് കാണിച്ചത് രണ്ടും സെയിം ആണ്. ആ കുട്ടിയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ നമ്മളിങ്ങനെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുമ്പം ഓരോ ഹോസ്പിറ്റലിൻ്റെ സൈഡിലായിട്ട് ആ ഗ്രീൻ കളർ കാണത്തില്ല, അതിന് പകരം ഡയറക്റ്റ് ഒറ്റ റോയിൽ തന്നെ എല്ലാം നമുക്ക് കാണാം എത്ര വേക്കൻസിയാ, മീൻസ് എത്ര ബെഡ്സ് അവൈലബിൾ ഉണ്ട് എന്നുള്ള ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് കാണാവുന്നതാണ്. മൊബൈലിലാണ് വെബ് പേജ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പേജിൻ്റെ മുകളിൽ 3 വരെ കാണാം. ആ 3 വരെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് SOS ആംബുലൻസ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും മൊബൈൽ നമ്പർ എൻട്രി ചെയ്യാൻ ഒരു പോർഷൻ കിട്ടും. അവിടെ നമ്മൾ മൊബൈൽ നമ്പർ എൻട്രി ചെയ്യുക, എന്നിട്ട് അത് വെരിഫൈ ചെയ്യുക, എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുമ്പം നമുക്ക് ആംബുലൻസ് സർവീസ് ലഭിക്കുന്നതാണ്. ഇപ്പം കാണിച്ച വെബ് പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ ലിങ്കിൽ പ്രസ് ചെയ്താൽ മതി, ഞാൻ കാണിച്ച പേജിൽ തന്നെ ഡയറക്റ്റ് പോകുന്നതാണ്. അപ്പോൾ വേണ്ടവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.